ദാസൽ ഹൈമലയ വലിയ വീട്ടിൽ ആ രാജകുമാരൻ പെട്ടിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷറഫുക്ക് ഇവിടെ നിന്നാണ് കാര്യം പറഞ്ഞത്. കറക്റ്റ് ഷിപ്പ് മോഡൽ, കറക്റ്റ് ഷിപ്പ് തന്നെയാണ് അത്. നോക്കി അതേ മോഡൽ തന്നെയാണ് അവർ പണിഞ്ഞു വെച്ചേക്കണത്. ഇതേ ആ കാണുന്നതാണ് വീഗാലാൻഡ്. ഇവിടെ നിന്ന് കറക്റ്റ് വീണ്ട് അതാണ്ട് ആ തൊട്ടി പോലൊരു സാധനം കണ്ട. ഇത് മുഴുവൻ തകർന്നല്ലേ നോക്കി. ആ ഇത് നേരത്തെ വെള്ളത്തിലായിരുന്നു, ഇത് ആരോ കേറ്റിയും കിട്ടതാ കരയിലേക്ക്. ദുൽഖറൊക്കെ അവിടെ ഷൂട്ട് വന്നപ്പോ ഇവിടെയാണ് താമസിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. ആ സോങ്ങിന്റെ ഷൂട്ട് അല്ലേ? ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലല്ല, ഇന്ന് ഞാൻ എറണാകുളം കൊച്ചി ഭാഗത്താണ് ഇരിക്കുന്നത്. കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾക്കായി എറണാകുളത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ കുറച്ച് നമ്മുടെ ബ്ലോഗിനകത്ത് വരുന്ന കാഴ്ചകളെല്ലാം എറണാകുളം കൊച്ചി ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് ഇത് ഇവിടെ ചെയ്യാൻ എനിക്കിവിടെ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ മുമ്പേ പുള്ളിയുടെ കാര്യം നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയാണ് എന്നെ കൊണ്ടുനടന്ന് ഈ കാഴ്ചകളൊക്കെ കാണിച്ച്. ഇപ്പോൾ തന്നെ വയലിൻ്റെ ഭാഗത്ത് വയലിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിയെ മീറ്റ് ചെയ്യാം, എന്നിട്ട് പുള്ളിയുടെ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാം. ആ രാവിലെ ഇറങ്ങി. എപ്പോൾ ഇറങ്ങി? ഞാനൊരു മൂന്ന് നാല് മണി, നാല് മണി നാലര ഇറങ്ങാം, ഉറങ്ങിപ്പോയി. അടിപൊളി. അപ്പോൾ നമ്മൾ പുള്ളിയോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് പുള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ആദ്യം ചോദിക്കാം, എന്നിട്ട് നമ്മൾ പോകുന്ന സ്ഥലം ഏതൊക്കെയാണ് പുള്ളിയുടെ ചോദിച്ചറിയാം. അപ്പോൾ കിരണന എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കോവിഡൊക്കെ അല്ലേ, എല്ലാവർക്കും കോവിഡൊക്കെയാണ്. കോവിഡൊക്കെയാണ്. ഇന്ന് നമ്മൾ എങ്ങോട്ടൊക്കെയാ പോണേ? സ്പോട്ട് കാര്യങ്ങൾ ഇവിടെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആലുവ ഭാഗം ആണ് കവർ ചെയ്തോണ്ടിരിക്കുന്നത്, ഇപ്പൊ എറണാകുളം ജില്ലയില്. അപ്പൊ അവിടെ കടമ്പരാറ് എക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. ശരിക്കും നമ്മുടെ എറണാകുളം വീഗാലാൻഡിന്റെ താഴത്തൊക്കെ ആയിട്ട് വരും, ഇൻഫോ പാർക്കിന്റെ ഭാഗമൊക്കെ ആയിട്ട് വരും. ഇൻഫോ പാർക്കിന്റെ അല്ലേ? അപ്പൊ അവിടെ കുറച്ച് അതായത് വൈകുന്നേരവും രാവിലെയൊക്കെ ആൾക്കാർക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ അത് ഭയങ്കര ട്രാവൽ സ്പോട്ട് എന്നൊന്നും പറയില്ല, പക്ഷെ നമുക്ക് ഒന്ന് വന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. പിന്നെ വീഗാലാൻഡ് താഴ്ഭാഗമാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ആലുവ ഇവിടെ അല്ലേ മറ്റേ നമ്മുടെ പ്രേമം ഷൂട്ട് ചെയ്ത? അതെ അതെ. അപ്പൊ നമ്മളിന്ന് അങ്ങോട്ടൊക്കെ പോകുന്നതായിരിക്കും. നമ്മളിന്ന് പ്രേമം ഷൂട്ട് ചെയ്ത പാലം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സെലിബ്രിറ്റീസിന്റെ വീടൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മളെ ഈ കടമ്പരാറ് എക്കോ ടൂറിസം വില്ലേജ് ഒന്ന് പോയി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാ കാണുന്നതാണ് വീഗാലാൻഡ് എന്നുള്ള ഫീലൊക്കെ. നമ്മൾ ഫൈനലി അവിടെ എത്തിയെന്നുള്ള ഫീൽ കാണിച്ചു. നമ്മൾ എത്താറായി. ആ കാണുന്ന മലയുടെ മേളിലാണ് വീഗാലാൻഡ് ഇരിക്കുന്നത്. അത് വീഡിയോക്ക് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ അവിടെയാണ് വീഗാലാൻഡ് നോക്കണേ. ഗേസ് അതാണ് നമ്മുടെ ഒരു സ്പോട്ട്. നമ്മൾ എത്താറായി അങ്ങോട്ട്, അടുത്തേക്ക് നോക്കാം. അത് കണ്ട, അത് കാണാം. അടുത്ത് നിന്ന് ഞാൻ കാണിക്കാം. അതൊരു ഷിപ്പ് മോഡൽ അല്ലേ?
ഹായ് ഫൈനലി നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് കടമ്പ്രയാർ എക്കോ ടൂർസ് ഇത് ഗവൺമെന്റിന്റെ ഒരു സ്ഥിതി ചെയ്യണതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫോ പാർക്കിന്റെ ബാക്കിലാണ് എറണാകുളം അത് സ്പോട്ട് ആണ് അത് കാക്കനാട് കാക്കനാട് അത് യൂറോടെക് എന്ന് പറയും അത് നമ്മുടെ ഈ ഷിപ്പിന്റെ ഒക്കെ ഒരു ഡിഗ്രി ഉള്ള ഡിഗ്രി ഒക്കെ ചെയ്യുന്ന ഒരു കോളേജാണ് ഷിപ്പ് അതെ ഇവിടെ കാണാൻ അതിമനോഹരമായ കാഴ്ചകളാണ് അതാണ് ഇവിടെ അവിടെയൊക്കെ ഉണ്ടല്ലേ ആ ഇവിടെ ഭാവിയിൽ ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ വരും എന്നാണ് പറയുന്നത് കണക്ഷൻ ചെയ്തിട്ട് കോവിഡിന്റെ അടച്ചിട്ടേക്കല്ലേ ആ പിന്നെ കോവിഡ് ആയതുകൊണ്ട് ഇതൊരു റെസ്റ്റോറന്റ് ആണ് ആക്ച്വലി അത് അടച്ചിട്ടേക്കാണ് പാലത്തിന്റെ മേളിലോട്ട് എന്റെ ബാക്കിൽ ആ ഓറഞ്ച് കളറിൽ കാണുന്ന സാധനം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ അത് ഒന്നുകൂടെ ഞാൻ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഇതിനൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽ നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക കറക്റ്റ് ഷിപ്പ് മോഡൽ കറക്റ്റ് ഷിപ്പ് തന്നെയാണ് അത് നോക്കിയേ അതേ ഒരു അതേ മോഡൽ തന്നെയാണ് അവർ പണിഞ്ഞ് വെച്ചേക്കണത് അപ്പോൾ കാണാനെല്ലാം അത് നൈസാണ് രാവിലെ ആയതുകൊണ്ടും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് എല്ലാ വിഷ്വൽസും കിട്ടുന്നുണ്ട് ഗ്യാസ് നിങ്ങൾക്ക് ഞാനൊരു ഒരു സ്ഥലം കാണിച്ചു തരാം ഇത് അത് കണ്ടോ അതൊരു വഞ്ചിയാണ് മൊത്തം പൊളിഞ്ഞ് നാശമായി ഇതേ ആ കാണുന്നതാണ് വീകാരാണ്ട് ഇവിടെ നിന്ന് കറക്റ്റ് വീണ്ടത് അതുകൊണ്ട് ആ തൊട്ടി പോലൊരു സാധനം കണ്ട അതൊരു മലയാണ് ആ മലയ്ക്കകത്താണല്ലേ അവർ അത്രയും ചെയ്തെടുത്തേക്കണേ അതിൻ്റെ അപ്പുറം വീകാലാൻഡ് റിസോർട്ടായിട്ട് ഇപ്പൊ അവിടെ ഇല്ലല്ലോ അടച്ചേക്കല്ലേ ഇത് മുഴുവൻ തകർന്നല്ലേ നോക്കി ആ നേരത്തെ വെള്ളത്തിലായിരുന്നു ഇത് ആരോ കയറ്റി കിട്ടത് കരയിലേക്ക് മറ്റേ നടത്തുന്നായിരുന്നു മറ്റേ ഇതിന്റെ ആണോ ഇവിടെ ഇത് ആക്ച്വലി ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഗവൺമെന്റിന്റെ കോവിഡ് ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ സന്ദർശിക്കാൻ വരും ഞായറാഴ്ച ഒക്കെ ഭയങ്കര തിരക്ക് റെസ്റ്റോറന്റിലൊക്കെ നല്ല തിരക്കാണ് പിന്നെ നല്ല സ്പോട്ടായത് കൊണ്ട് ഫാമിലി ആണെങ്കിലും കുട്ടികളും പിന്നെ ലവേഴ്സും എല്ലാവരും വരുന്ന സ്പോട്ടാണ് അങ്ങോട്ടൊക്കെ ഒരുപാട് ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വന്നൊക്കെ ഇരിക്കും കോവിഡ് എല്ലാം തകർത്തു അതെ ഇവരെന്തിന്റെ എവിടെയാണ് തൊഴിലുറപ്പാണ് നമ്മുടെ നാടിന്റെ അടുത്തുണ്ട് നമ്മുടെ വീടിന്റെ അപ്പുറത്ത് നമ്മുടെ വീടിന്റെ അടുത്തുണ്ട് തൊഴിലുറപ്പ് അവിടെ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഫ്രണ്ട് ഒരു കുളം ഉണ്ട് എന്നുവെച്ചാൽ കയ്യാലത്തോളം എന്നാ പറയണേ അപ്പൊ പഞ്ചായത്തിന്റെ അവിടെ 80 പേര് വന്ന് 2 ദിവസം പണിഞ്ഞത് 1,50,000 രൂപയ്ക്കാണ് ഞങ്ങളുടെ കുളം വൃത്തിയാക്കിയത് ഇവിടെ വെച്ച് കൊള്ളാല്ലേ അടിപൊളി ഇവിടെ കുറച്ചും കൂടി സൈഡ് വ്യൂ നല്ല രസമല്ലേ അത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പിള്ളേർക്ക് ഒരു 20,000 രൂപ വന്നായിരുന്നു ഞങ്ങളെ സെറ്റപ്പ് ആക്കിയാണ് അതേ കപ്പല് ഇനി നമുക്ക് അടുത്ത് എങ്ങോട്ട് പോവാം നമുക്ക് ഒരു ഡയറക്റ്റ് ശുദ്ധിക്കിന്റെ വീട് ഉണ്ടല്ലേ ആ ഇവിടെ തൊട്ടപ്പുറ നമുക്ക് അങ്ങോട്ട് പോവാം ഡയറക്റ്റ് ശുദ്ധിക്ക് കഴിഞ്ഞിട്ട് പിന്നെ പ്രേമ ഷൂട്ട് ചെയ്ത സ്പോട്ട് ആ ആ ഇന്ന് ഈ ഒരു എപ്പിസോഡ് അതേ ഉള്ളൂ നമുക്ക് അടുത്ത എന്ന് വെച്ചാൽ കൂടുതൽ ലെങ്തി ആവും നമ്മുടെ വീഡിയോസ് നമ്മുടെ 2 വീഡിയോസും ഭയങ്കര ലെങ്ത് ആണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഇത് നമുക്ക് എപ്പിസോഡ് ബേസ്ഡ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോസ് അത് എറണാകുളത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാ ഒരു എപ്പിസോഡ് പോലെ വീഡിയോയുടെ ലെങ്ത് മാക്സിമം കുറച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഇനി അടുത്ത പോണത് നമ്മുടെ ഡയറക്ടർ സിദ്ദിഖില്ല സിദ്ദിഖ്ലാൽ അല്ലേ സിദ്ദിഖ്ലാലല്ല സിദ്ദിഖ് സിദ്ദിഖിക്കാടെ വീട്ടിലേക്കാണ് അതിനുശേഷം പ്രേമം ഷൂട്ട് ചെയ്ത നമ്മുടെ ആലുവ പാലം അതുപോലെ പാലത്തിന് താഴെയുള്ള അതിൻ്റെ ലൊക്കേഷൻ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ഈ എപ്പിസോഡ് നമ്മൾ എൻഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം അങ്ങോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലം എത്താറായി നമ്മുടെ സിദ്ദിഖിക്കാട വീട് അതെ പിന്നെ ഇതാ ഈ സ്പോട്ടിലല്ലേ നമ്മുടെ മറ്റേ ഇതിൻ്റെയൊക്കെ ഷൂട്ട് നടന്നു ഇയാൾ പറഞ്ഞു അതെ അങ്ങോട്ട് ആ അതെ ആ പാലം അല്ലേ ഇത് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇവിടെ നിന്നിട്ടാണ് ദുൽഖർ മറ്റേ ആ പാട്ടൊക്കെ പാടുന്നത് മറ്റേ എമണ്ടം പ്രേമത സിനിമയിലെ ഒരു ഒരു ലൊക്കേഷനാണിത് അതായത് ആ സോങ്ങിന്റെ ആ പാലത്തിൽ നിന്നാണെന്ന് തോന്നിക്കോണ മറ്റേ ഒരു നീല കളർ ആമ്പലൊക്കെ എടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട് ആ പാലം അല്ലേ നമുക്ക് ഇതിലേ കാണാം അതിലേക്ക് ഇറക്കും
ഈ പാലം കണ്ട ഈ പാലമാണ് ആയമണ്ടം പ്രേമാലയിലെ ഒരു ഷോട്ട് ഉള്ള ഷോട്ട് അത് മറ്റേ ആ കുട്ടികൾക്ക് അമ്പല് കുറച്ചു കൊടുക്കുന്ന സീൻ ഉണ്ടല്ലോ ആ പാട്ടിനിടയ്ക്കുള്ള അല്ലേ ആ പാട്ടിനിടയ്ക്കുള്ള സീൻ ഇവിടെയാണ് എന്തല്ലേ വേസ്റ്റ് റോഡ് സൈഡിൽ എന്തായാലും ഇത് കൂടി ഇതിപ്പോ ഈ റീസെന്റ് ആരോ കൊണ്ടിട്ടതാണ് ആൾക്കാർക്ക് എല്ലാം അറിയാം എത്ര വന്നാലും പഠിക്കില്ല നല്ല അടിപൊളി ഓ ഇത് അടിപൊളിയല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര മോശപ്പെട്ടൊരു അവസ്ഥയല്ലേ നമ്മളെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതാണ് റോഡ് സൈഡിൽ കൊണ്ടൊന്ന് വേസ്റ്റ് ഇടുക നമ്മുടെ നാട്ടിലുണ്ട് എറണാകുളത്ത് ഇത് തോനെയുണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ മറ്റേ പുള്ളിയാഴ്ച ആ ഭാഗത്തൊക്കെ വേസ്റ്റ് കൊണ്ടിരുന്നുണ്ട് അതായത് നമുക്ക് ആ പുള്ളിയുടെ വീട് തന്നെ അടുത്തങ്ങോട്ട് പോകാം ഏയ് ഇത് പുള്ളിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇത് പുള്ളിയുടെ ഗസ്റ്റ് ഹൗസ് ആണല്ലേ ആ ഇത് ഇവിടെ ഈ ഏരിയയിലൊക്കെ സിനിമ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ പുള്ളി വന്ന് സ്റ്റേ ചെയ്യണ സ്ഥലമാണ് പിന്നെ അതേപോലെ ഇപ്പോൾ ദുൽഖറൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നപ്പോൾ ഇവിടെയാണ് താമസിച്ചതെന്നാണ് ഇവിടെ പറയുന്നത് ആ സോങ്ങിൻ്റെ ഷൂട്ടില്ലേ ആ പിന്നെ സിനിമയിലൊക്കെ ഉണ്ട് ആഗ്രഹ മറ്റേ ബിഗ് ബ്രദർ സിനിമയിലൊക്കെ ഉണ്ട് ഇതാണ് ഗേറ്റ് ക്ലോസ്ഡ് ആണല്ലോ ഒരു കാരവാൻ കിടപ്പുണ്ടാക്കുന്നുണ്ട് ഇതാണപ്പം നമ്മുടെ സിദ്ദിഖിക്കയുടെ ഡയറക്ടർ സിദ്ദിഖിക്കയുടെ ഒരു ഗസ്റ്റ് ഹൗസ് പക്ഷേ ഇവിടെ ഫുള്ള് ക്ലോസ്ഡ് ആണ് ഇതേ അകത്തേക്ക് നോക്കിയാൽ ഇടയ്ക്ക് കൂടെ കണ്ട ഒരു കാരവാനാണ് കിടക്കണം KL 55V 2159 സംഭവം കണ്ടു പക്ഷേ ക്ലോസ്ഡ് ആണ് ക്യാമറയൊന്നുമില്ല ഇവിടെ ക്യാമറയുണ്ട് കൊണ്ട് ക്യാമറ കൊല്ലം കരുനാപ്പിളി അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം പ്രേമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ വേറൊരു സെലിബ്രിറ്റിയുടെ വീട് കൂടെ കാണിച്ചു തരാം ദേ ഇതല്ല ദേ ആ കാണുന്ന വില്ല ഉണ്ട ആ കാണുന്ന വില്ലയിൽ ആ വരിയിൽ ആ ഫസ്റ്റ് കാണുന്ന ആ വീടാണ് മറ്റേ നമ്മുടെ സരിഗമപ്പ ഇല്ലേ ആ ഷോ ചെയ്യണ അതിനകത്ത് ആ ആങ്കർ ഇല്ലേ പുള്ളിയുടെ വീട് തരാം അതാണ് പക്ഷേ അതിനകത്തേക്ക് കയറാൻ പറ്റില്ല ആ വഴി അവിടെ ക്ലോസ്ഡ് ആണ് പുറത്തുനിന്നുള്ള ആരും കേട്ടില്ല അതാണ് നമ്മൾ അതിൻ്റെ ആ വില്ലയുടെ പുറയിലേക്കുള്ള വഴിയാണ് പുറയിലൂടെയുള്ള വഴിയാണ് അതാണ് വീട് അപ്പോൾ നമുക്ക് അടുത്ത ആലുവ പുഴ അപ്പോൾ നമ്മൾ ആലുവയ്ക്ക് പോണ വഴിയാണ് അന്നേരമാണ് ഒരു സ്ഥലം കണ്ടത് അതേ കാണിച്ചു തരാം ഇതേ ഇത് കണ്ട ഇത് മൂവിയുടെ ലൊക്കേഷനാണ് ഇതേ ആ ഫ്രണ്ടൊക്കെ കണ്ടില്ലേ നമ്മുടെ സോളോയ്ക്കകത്ത് ആ അതിനകത്ത് അവരെല്ലാവട്ടിരുന്ന ആ ഫസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കോംപ്രമൈസ് ആക്കുന്ന ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന അവിടെയാണ് പിന്നെ നമ്മുടെ സൺഡേ ഹോളിയുടെ ആ സിനിമയ്ക്കകത്തും ഈ ലൊക്കേഷൻ വരുന്നുണ്ട് പിന്നെ ഒട്ടുമിക്ക പടങ്ങളിലും ഇത് മെയിൻ സിനിമയുടെ ഒരു ലൊക്കേഷനാണ് ഇതെന്താ സംഭവം ഇതെന്താ സംഭവം ഈ കുട്ടികളൊക്കെ കെയർ ചെയ്യുന്ന സ്ഥലം ആണോ അവിടെ അവിടെ ആ ഒരു ഇത് കണ്ടില്ലേ നേരെ കാണുന്ന അവിടെയാണ് ആ ഡാൻസ് സീക്വൻസ് ഒക്കെ കാണിക്കുന്നില്ലേ ആ സോളോയ്ക്കകത്ത് ആ പിന്നെ ഈ കാണുന്ന സ്റ്റെപ്പ് ഇല്ല അവിടെ ഇരുന്നിട്ടാണ് ഇവർ ആദ്യത്തെ ചർച്ച എന്തോ കാണിക്കുന്നത് ഇതൊരു മെയിൻ ലൊക്കേഷനാണ് അപ്പോൾ നമ്മൾ ആലുവയ്ക്ക് പോകണം പോകുന്ന വഴിക്ക് ഇത് കണ്ടപ്പം ഒന്ന് എടുത്തേ ഉള്ളൂ അപ്പം നമുക്കിനി ആലോചിക്കുക മറ്റേ പൗലോ കൊയ്ലോ ഇൻസ്റ്റാഗ്രാം പേജ് ആ സ്പോട്ടൽ ആ അത് ഇതാണ് പുള്ളിക്കാരൻ മറ്റേ ഇൻസ്റ്റയിൽ കിട്ടുന്നുണ്ടായിരുന്നു സാർ ആലുവയ്ക്ക് പോയാണ് ഇത് കണ്ടോണ്ട് തിരിച്ചു വന്നത് ഇപ്പൊ നമ്മൾ ആലുവ മാർക്കറ്റ് റോഡിനകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നേരെ എന്നാ ഇനി മെട്രോ ആലുവ മെട്രോയുടെ അടിയിലാണ് നമ്മൾ ചെല്ലണം അവിടെ ലെഫ്റ്റ് ഇറങ്ങി പോണല്ലേ ആ അതെ അതെ പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പഴയ പണ്ട് തൊട്ടുള്ള കടകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ആ എല്ലാം പഴയ കടകളാണ് പിന്നെ ഇതിൻ്റെ അടി കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഫ്ലൈ ഓവർ തന്നില്ലേ ആ മെട്രോയുടെ അത് തന്നെ മെട്രോയുടെ ഫ്ലൈ ഓവർ ആണ് മെട്രോയും ഫ്ലൈ ഓവറാണ് ഇവിടുന്ന് റൈറ്റ് പോകുമ്പോഴാണ് നമുക്ക് എത്താനുള്ള ലൊക്കേഷൻ ഉള്ളത് റൈറ്റ് ഇതാണ് ആലുവ മെട്രോ സ്റ്റേഷനാണ് ആ
എല്ലാവരും പറയുന്ന ഈ മെട്രോ മറ്റേ എയർപോർട്ടിലേക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ലാഭകരമായെന്നൊക്കെയാണ്. മെട്രോ സ്റ്റേഷനിൽ അങ്ങോട്ട് തൃപ്പൂണിത്തുറ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. പേട്ട അങ്ങോട്ടൊക്കെ ഇതാണ് ആലുവ പാലം. ഇവിടുന്ന് ഈ ലെഫ്റ്റ് നമുക്ക് ക്യാമറയിൽ കാണുമെന്നറിയില്ല, ആ കാണുന്ന കുഞ്ഞപ്പാലമാണ് ആക്ച്വലി പ്രേമ ഷൂട്ട് ചെയ്ത പാലം. ഒരു കുഞ്ഞപ്പാലം ഉണ്ട് ഇവിടുന്ന്, കാണില്ല ആക്ച്വലി ഗോപ്രോലായതുകൊണ്ട് കാണില്ല. പിന്നെ ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആലുവ മണപ്പുറം. അവിടെ ഇവിടുന്ന് കാണാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റും പക്ഷെ ക്യാമറയിൽ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ ലൊക്കേഷനിൽ പോയിട്ട് കാണാം. നമ്മളീ ആലുവ പാലത്തിന് താഴെ അടിച്ചിട്ടുണ്ട്, ഇവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഇവിടെ ഒതുക്കാം. ആ അവിടെ ഒതുക്കാം, അങ്ങോട്ട് കയറ്റി ഒതുക്കാം. ഓക്കേ, ഓക്കേ. അപ്പൊ നമുക്ക് പാലത്തിൽ ഇതിലേ കയറണം. ആ അതെ, ഇതിലേ കയറാം. അപ്പൊ ഇവിടെ ഇതാണ് ആലുവ പാലം, അതാണ് അല്ലേ അങ്ങോട്ട്, അതാണ് കുറച്ചുകൂടി അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആക്ച്വലി ഇതാ ഇവിടെയാണ് മറ്റേ നമ്മുടെ ഷറഫുദ്ദീൻ്റെ ഇൻട്രോ ഒക്കെ വരുന്നില്ലേ, മറ്റേ ഗിരിരാജൻ കോഴി മറ്റേ അനുപമ പരമേശ്വരനായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സീനൊക്കെ വരണത് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് ആ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അവർ മുറിച്ചത് സൈഡിനൊക്കെയുള്ള മരങ്ങൾ, അതുകൊണ്ട് മനസ്സിലായില്ല. ഇവിടെ വെച്ചാണ് ആ സീനെ ഷൂട്ട് ചെയ്തേക്കണേ. പിന്നെ ആ ഓടുന്ന സീക്വൻസും ഇതേ ഇവിടുന്ന് അങ്ങോട്ട് ഇതേ ആ നീണ്ടിടക്കണുണ്ട് ജോർജും കൂട്ടുകാരും കൂടെ. പിന്നെ ഷിജു വിൽസനൊക്കെ വന്ന് നിൽക്കണേ ആ മറ്റേ ബാറ്റൊക്കെ വലിച്ചൂരിയിട്ട് ഇപ്പോൾ സിക്സർ അടിക്കാൻ പറയണ ആ ഷോട്ടൊക്കെ ഇവിടെ അല്ലേ, അതെല്ലാം ഇവിടെ ദേ ഇവിടുന്ന് എങ്ങോട്ടാണ് കണ്ട ആ സ്ട്രൈറ്റ് കാണണുണ്ട അവർ ഓടണ ഷോട്ട് ഷോട്ട് അവിടെയാണ്. പിന്നെ ഇതിനെ അപ്പുറമുണ്ട്, നമ്മൾ കയറി വന്ന പോലെ തന്നെ ഒരു പാലമുണ്ട് അവിടെ, അതിൻ്റെ താഴെയാണ് മറ്റേ അവരിരുന്ന് അവിടെ നിന്നാണ് അവിടെ ആ ഭാഗത്തു നിന്നാണ് ഒരു കയറി നടന്നു വരണം. ഇത് ഇത് കാണുമ്പോൾ കുറച്ചുകൂടി എക്സാക്ട് ഈ സ്ഥലത്തല്ലേ, അതെ അതെ. ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുറകെ കൂടെ അവരുടെ അച്ഛൻ വരുന്ന ഷോട്ട് എല്ലാം എടുത്തേക്കുന്നത് ഈ പാട്ടിന്റെ ലാസ്റ്റ് സീനൊക്കെ. ആ പാട്ടിന്റെ അത് ഇത് മനസ്സിലായില്ല, ഇവളാണ് മറ്റേ പെണ്ണെന്നൊക്കെ പറയുന്ന ഷോട്ട്. ആ അതെല്ലാം ഈ ഒരു ഭാഗത്ത് വെച്ചാ ഷൂട്ട് ചെയ്തേ. കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോലെ ആ അടി കൊണ്ട് ഓടുന്ന ഷോട്ട് കറക്റ്റ് ചെയ്താ ഈ ഒരു ഇവിടെ വെച്ചാ, അതെന്ന് വെച്ചാൽ ഇത്രയും ആ ഗ്യാപ്പിൽ അവർ നിക്കണേ. പിന്നെ ഏതാണ്ടില്ല എല്ലാം പൊട്ടി പൊട്ടി പൊളിഞ്ഞു പോയി, എല്ലാം പൊളിഞ്ഞു. എന്തൊക്കെയോ മരങ്ങളും മുറിച്ചല്ലേ ഒരുപാട്. ആ മരമൊക്കെ പോയി ചെലപ്പോ മഴയൊക്കെ. ഇത് നിങ്ങക്ക് തോന്നുന്നത് നടക്കണ പാലമാണെന്ന്, പക്ഷെ നടക്കണ പാലം അല്ല ഇത്, ഇത് വെള്ളം പോണ കനാലാണ് അല്ലേ. അതിന്റെ മേളിലുള്ള ഒരു ഇതാണിത്, പല സ്ഥലങ്ങളിലേക്കും വെള്ളം പോകുന്നത്. അതിന്റെ അടപ്പ് ഉണ്ടോ? നല്ല വീടാണല്ലേ. ആ നല്ല സെറ്റ് വീട്. ഇതല്ല പുഴ, അലുവ പുഴ. അതെ ഇതാണ് ആക്ച്വലി ഇത് കണ്ടില്ലേ, നല്ല വ്യൂ ആണ് ഇവിടെ. പക്ഷെ ആ സിനിമയില് നമ്മൾ കാണുമ്പോ ഇത് വിചാരിക്കാണ്ട് വലിയ ഗ്രാമപ്രദേശമാണ്, പക്ഷെ അതെ അതെ വലിയ വലിയ ബിൽഡിംഗ്, വലിയ വലിയ ബിൽഡിംഗ്സ്. മെട്രോ ഇതാണ് ആലുവ, ആലുവ മെട്രോ. കറക്റ്റ് സിറ്റിയുടെ അതിന്റെ ഒത്ത നടുക്കാണ് ഈ ആലുവ പാലു. ആ വീട് ഇങ്ങോട്ടായിരുന്നെ, അതില് നല്ല സെറ്റ് ആയിരുന്നു അല്ലേ. അത് ഫ്രണ്ട് അങ്ങനെയാണ്, അത് നമുക്ക് നമുക്ക് ഇനി ആ ഇറങ്ങുന്ന ആ ഇത് കാണാം. അതാ ഒരു മോഷ്ടാവ് നമ്മുടെ ക്യാമറ റെക്കോർഡായിരിക്കുമ്പോ കിട്ടിയിട്ടുണ്ട്. ജാതിക്കടാ, ബിഹൈൻഡ് ദി സീൻസ് ഒക്കെ ആയിട്ട് പോവാല. എന്റെ വീടല്ലേ താഴത്തേക്ക്, താഴത്തേക്ക് നോക്കിയ കണ്ട എന്റെ പൊന്നേ. ഇടുക്കി ഗോൾഡിനകത്ത് പിന്നെ വിശക്കാ പോടാ ജാതിക്ക.
ചത്ത്. പുളിയുണ്ട്. പുളിയോ? കഴുത്തേ ഇല്ലടേ. ആരെ വിളിക്കണേ? വാ പോയാലും നമ്മളാ വ്യൂ കണ്ട വീട്ടുകാരുടെ അത് വന്നു. ദാസൽ ഹൈമേലയ വലിയ വീട്ടിൽ ആ രാജകുമാരൻ പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷറഫൊക്കെ അതായത് ഇവിടെ നിന്നാണ് ആ കാര്യം പറഞ്ഞത്. അന്നേരം ഇവിടെ വെച്ച് നമ്മുടെ ഐ ലവ് കൊച്ചിയുടെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അന്നേരം അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഉടൻ കാണുന്നതായിരിക്കും. അപ്പോൾ ദി സൈനിങ് ഓഫ് അമീൻ ഷമി. ബൈ ബൈ.